നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇതിനോടകം തന്നെ നമ്മുടെ ഈ ബുൾജെറ്റിൻ്റെ വാർത്ത എല്ലാവരും അറിഞ്ഞു കാണും. അവർ വണ്ടിയിൽ ചില ഓൾട്രേഷൻസ് നടത്തി, അത് MVD കസ്റ്റഡിയിലെടുക്കുകയും അതിനോടനുബന്ധിച്ച് കുറേ പ്രശ്നങ്ങളുണ്ടാകുകയും അവർ ജാമ്യമില്ലാ വകുപ്പിൽ റിമാൻഡിൽ പോവുകയും ചെയ്തു. അപ്പോൾ ഇതിന് ആളുകൾക്ക് പൊതുവേ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാവും. നമ്മുടെ നാട്ടിലറിയാമല്ലോ, അമ്മത്തല്ലേലും രണ്ട് അഭിപ്രായം എന്നാണ് പറയുന്നത്. അതുപോലെ രണ്ട് അഭിപ്രായം ഉണ്ടാവും. ഒന്ന്, MVD ചെയ്തത് ശരിയാണ് എന്ന് അഭിപ്രായപ്പെടുന്നവർ. രണ്ട്, ഈ ബുൾജെറ്റിൻ്റെ ഭാഗത്താണ് ശരി എന്ന് അവകാശപ്പെടുന്നവർ. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ രാജ്യത്തുള്ള രണ്ട് തരത്തിലുള്ള നിയമങ്ങളെക്കുറിച്ചാണ്. അതായത് ചിലർക്ക് ചെയ്യാൻ പാടുള്ളതും ചിലർക്ക് ചെയ്യാൻ പാടില്ലാത്തതുമായ നിയമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നിയമങ്ങളെക്കുറിച്ചല്ല, അങ്ങനത്തെ ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായും എൻ്റെ കാഴ്ചപ്പാടുകളായിരിക്കും. നിങ്ങൾക്കും ഇതിൽ തീർച്ചയായും വിയോജിപ്പുണ്ടാവും. അപ്പോൾ കൂടുതൽ ലാഗടിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, സ്റ്റിക്കർ അടിക്കുന്നത് നമ്മുടെ MVD അങ്ങനെ അനുവദിച്ചിരുന്നൊരു കാര്യമല്ല. ഇപ്പം നമ്മൾ കണ്ട ഒരുപാട് ആളുകളെ സ്റ്റിക്കർ അടിച്ചതിന് പോലീസ് കേസെടുക്കുകയും ഫൈൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ബുൾജെറ്റിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതും അവർ ഒരുപാട് സ്റ്റിക്കർ വർക്കുകൾ വേറെ വണ്ടിയിൽ കൊണ്ടുവന്നു. ഇതാണൊരു മെയിൻ പ്രശ്നം. അതേപോലെ എക്സ്ട്രാ ബൾബുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ചെയ്തത് ശരിയാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. അവർ വണ്ടിയിൽ കൊണ്ടുവന്ന ആൾട്രേഷൻ തെറ്റാണ്, നമ്മുടെ നിയമത്തിനെതിരായിട്ടുള്ള ആൾട്രേഷനാണ് കൊണ്ടുവന്നത്. സോ അവർ കൊണ്ടുവന്നത് തെറ്റാണ്. പക്ഷേ ഇതേപോലെ സ്റ്റിക്കർ വർക്കുകൾ നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ പിങ്ക് പോലീസ് അല്ലെങ്കിൽ അതുപോലത്തെ മറ്റ് ചില വണ്ടികളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ വണ്ടി വരുമ്പോൾ എടുത്തറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ആ വണ്ടിക്കൊരു ഓൾട്രേഷൻ കൊടുക്കുന്നത്. സാധാരണക്കാരനായ നമ്മൾ വണ്ടിയുടെ കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ വണ്ടിയിൽ സ്റ്റിക്കർ പറ്റില്ല, നമ്മൾ പെയിൻ്റ് അടിച്ച് ആ പെയിൻ്റ് RC ബുക്കിൽ ആ കളർ കാണിച്ച് നമുക്ക് വണ്ടി ഓടിക്കാം. അന്നേരം അത് നിയമാനുസൃതമാവും. അതേസമയം പിങ്ക് പോലീസിൻ്റെ വണ്ടിയിൽ സ്റ്റിക്കർ ഒട്ടിക്കാം. ഇന്ന് നമ്മൾ കാണുന്ന പല വണ്ടികളിലും സ്റ്റിക്കർ ഒട്ടിക്കാം, അതിന് കുഴപ്പമില്ല. നമ്മളെപ്പോലുള്ളവർ സ്റ്റിക്കർ ഒട്ടിക്കാൻ പാടില്ല. നമ്മൾ പെയിൻ്റ് അടിച്ച് തന്നെ കളർ മാറ്റണം. ഈ പിങ്ക് പോലീസിൻ്റെ വണ്ടിയിൽ അവർ വണ്ടിയുടെ കളർ മാറ്റുന്നതിനോ അവരുടെ വണ്ടിയെ യുണീക്കായിട്ട് അറിയപ്പെടുന്നതിനോ എനിക്ക് പരാതിയില്ല. പക്ഷേ നമ്മൾ പെയിൻ്റ് അടിച്ച് മാറ്റുന്ന സമയത്ത് അവർ സ്റ്റിക്കർ ഒട്ടിച്ച് മാറ്റാം, അതിനോടാണ് എനിക്ക് പ്രശ്നം. അപ്പോൾ അവരും അവരുടെ വണ്ടി പെയിൻ്റ് അടിച്ച് കളർ മാറ്റിക്കോട്ടെ, ഓടിച്ചോട്ടെ, ഒരു പ്രശ്നമില്ല, നമുക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. അതൊന്ന്. രണ്ടാമത്തത്, ഇപ്പോൾ ഹെൽമെറ്റ് ഇടാത്തതിന് ബൈക്കുകാരെ ഓടിച്ചിട്ട് MVD ഒരു സമയത്ത് വേട്ട നടത്തുന്നുണ്ടായിരുന്നു. ഒരുമാതിരി ആളുകളെല്ലാം ഹെൽമെറ്റ് ഇട്ടു എന്നൊരു സാഹചര്യം എത്തിയപ്പോഴത്തേനും അടുത്തെന്താ, കൂൾ ഫിലിം ഒട്ടിച്ച കാറുകൾ, കാറിൽ കൂൾ ഫിലിം ഒട്ടിച്ച കാറുകൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ കാറ് ഇടിക്കുമ്പോഴത്തേനും ആക്സിഡൻ്റ് ആകുമ്പോഴത്തേനും ഇതിലെ ഗ്ലാസ്സുകൾ പൊടിയണം. അപ്പോൾ ഈ കൂൾ ഫിലിം ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊടിയത്തില്ല, ഒട്ടിപ്പിടിച്ചിരിക്കുകയും നമ്മുടെ ദേഹത്ത് കുത്തിക്കയറാനുള്ള സാധ്യതയുണ്ട്. ഇത് വെച്ചിട്ടാണ് MVD കൂൾ ഫിലിം ഒട്ടിക്കരുത് എന്ന് നമ്മളോട് പറയുകയും പല വണ്ടികൾക്കും കൂൾ ഫിലിം ഒട്ടിച്ചിട്ടുള്ള പല വണ്ടികളെയും പിടിച്ച് ഫൈൻ കൊടുക്കുകയും ആ കൂൾ ഫിലിം ഇളക്കിക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് കർട്ടൻ ഇടാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അതായത് കാറിൽ കർട്ടൻ ഇടാൻ പാടില്ല, കാരണം ഇതിനകത്ത് നമ്മൾ എന്ത് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നതെന്നുള്ളത് അറിയണം. നമ്മൾ കണ്ടിട്ടുണ്ട് എത്ര മന്ത്രിമാർ, MPമാർ, MLAമാർ അവരുടെ വണ്ടിയിൽ ഈ കർട്ടൻ ഇല്ലാതെ ഓടിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വണ്ടിയിൽ കർട്ടൻ ഇടാം. നമ്മൾ സാധാരണക്കാർ കർട്ടൻ ഇടാൻ പറ്റത്തില്ല, കൂൾ ഫിലിം ഒട്ടിക്കാൻ പറ്റത്തില്ല. ഇതാണ് അടുത്ത പ്രശ്നം. ഇപ്പോൾ ഈ നമ്മൾ സ്റ്റിക്കറിൻ്റെ കേസ് പറഞ്ഞല്ലോ, സാധാരണക്കാരൻ വണ്ടി സ്പെഷ്യലാക്കാൻ വേണ്ടി സ്റ്റിക്കർ ഒട്ടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മുടെ രാജ്യത്തെ നിയമം ഒരിതാണ്, നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കരുത്. KSRTC ബസ്സിൽ പരസ്യം ഒട്ടിച്ചു വെക്കാം, കുഴപ്പമില്ല. അപ്പോൾ സാധാരണക്കാരൻ സ്റ്റിക്കർ ഒട്ടിക്കരുത് എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ കാരണം സുരക്ഷാ മാനദണ്ഡങ്ങൾ നിലനിർത്തി സ്റ്റിക്കർ ഒട്ടിക്കുമ്പോഴത്തേനും നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോഴത്തേനും നമ്മളുടെ മുമ്പിലൊരു വണ്ടിയിൽ സ്റ്റിക്കർ വർക്കുകൾ ഉണ്ടെങ്കിൽ നമ്മളത് കണ്ട് ആകൃഷ്ടരാകുകയും റോഡിൽ നിന്നുള്ള നമ്മുടെ ശ്രദ്ധ പോയി ആ വാഹനത്തിൽ പോയി ഇടിക്കാൻ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുകൊണ്ടാണ് മറ്റു വാഹനങ്ങളിൽ മറ്റുള്ളവർക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ കോൺസെൻട്രേഷൻ കളയുന്ന രീതിയിലുള്ള സ്റ്റിക്കർ വർക്കുകൾ ചെയ്യരുത് എന്ന് പറയുന്നത്. അതേസമയം KSRTC ബസ്സിൽ പരസ്യം എഴുതിക്കുന്നു ഓഫർ, ആ TVക്ക് 5,999 രൂപ ഓഫർ. ഇത് നമ്മളാരും വായിക്കത്തില്ല, നമ്മളാരും കാണത്തില്ല, നമ്മുടെ ശ്രദ്ധയൊന്നും ഇത് ആകർഷിക്കത്തില്ല. അപ്പോൾ KSRTCയിൽ സ്റ്റിക്കർ ഒട്ടിക്കാം, പരസ്യം ഒട്ടിക്കാം, കുഴപ്പമില്ല. നമ്മൾ ഒട്ടിക്കാൻ പാടില്ല. എത്ര പ്രൈവറ്റ് ബസ്സുകൾ ഈ പറയുന്ന സിനിമാ നടന്മാരുടെ പടം ഒട്ടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഫൈൻ തന്നിട്ടുണ്ട്, ഇതിലെ ഈ സ്റ്റിക്കറുകൾ പറിച്ചു മാറ്റിയിട്ടുണ്ട്.
പക്ഷേ KSRTC ഒട്ടിക്കാം കേട്ടോ, അത് കുഴപ്പമില്ല. ഇനി അതും പോട്ട്, എത്ര വണ്ടികൾ നിയമാനുസൃതമായിട്ട് ഇവിടെ ഓടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ പത്തനാപുരത്ത് ഒരു ലോറി ഡ്രൈവർ അമിതമായ വെയിറ്റ് ആ വാഹനത്തെ കയറ്റി എന്ന് പറഞ്ഞ് പോലീസ് പിടിക്കുകയും അതിനെതിരെ പ്രശ്നമുണ്ടാവുകയും ചെയ്തു. ഈ പോലീസ് എന്നിട്ട് വെയിറ്റ് ബ്രിഡ്ജ് കയറ്റിയപ്പോഴത്തേനും ആ വെയിറ്റ് ബ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടെ കയറ്റി ഈ വാഹനത്തിൻ്റെ വീല് പോയി. ആ ആള്, അതായത് ആ ലോറി ഡ്രൈവർ, അത് റിപ്പയർ ചെയ്യാൻ പൈസയില്ല, പുള്ളിക്ക് ഫൈൻ അടയ്ക്കാൻ പൈസയില്ലെന്ന് പറഞ്ഞ് ആത്മഹത്യയുടെ വക്കി വരെ വന്നു. നമ്മുടെ നാട്ടിൽ എത്ര KSRTC ബസ് ഓവർലോഡല്ലാതെ ഈ കോവിഡിന് മുമ്പ് വരെ ഓടിയിട്ടുണ്ട്? ഓവർലോഡല്ലാതെ ആ കറക്റ്റ് സിറ്റിംഗ് കപ്പാസിറ്റിയിൽ എത്ര ബസ് കേരളത്തിൽ ഓടിയിട്ടുണ്ട്? KSRTC അതിന് കുഴപ്പമില്ല കേട്ടോ, KSRTC ഓടാം. സാധാരണ ഉപജീവനത്തിന് വേണ്ടി ഒരുത്ത ലോറിക്കാരൻ ലോറിയിൽ കയറ്റാൻ പറ്റത്തില്ല, അത് പ്രശ്നം. പിന്നെ ഈ കഴിഞ്ഞ ദിവസം വാർത്തയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു, നിങ്ങളെല്ലാവരും ആ വാർത്ത കണ്ടു കാണും. ഒരാൾ വണ്ടിയുടെ ഗ്ലാസ്സിൽ നോക്കിയപ്പോഴത്തേനും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലാത്തതിന് പോലീസ് 500 രൂപ ഫൈൻ കൊടുക്കുകയും അയാൾ അന്നേരം ഫൈൻ അടയ്ക്കാൻ പൈസയില്ല, ഞാൻ കോടതിയിൽ പോയി അടച്ചോളാമെന്ന് പറഞ്ഞപ്പോൾ ഈ 500 രൂപ വെട്ടി 3000 രൂപയാക്കി കൊടുത്തു. അതെന്ത് നിയമമാണ്, അതും എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇപ്പോൾ ഈ ഇബുൾജെറ്റിൻ്റെ കേസ് വരുവാണെങ്കിൽ, ഞാൻ വീണ്ടും പറഞ്ഞു, അവർ ചെയ്തത് ശരിയാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. ഇബുൾജെറ്റിൻ്റെ കേസിൽ വരുവാണെങ്കിൽ അവർ ആഫ്റ്റർ സെയിൽ പ്രോഡക്ട്സ്, അതായത് ഓൾട്ടർ ചെയ്യാനുള്ള മറ്റ് സാധനങ്ങൾ പുറത്തു നിന്നുള്ള കടയിൽ നിന്ന് മേടിച്ച് അവരുടെ കാറിൽ ഫിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇവരുടെ വാനിൽ ഫിറ്റ് ചെയ്തു. ഇതാണ് ഇവർ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരു ജംഗ്ഷനിൽ ഇറങ്ങി നിന്ന് ഒന്ന് ചുറ്റു നോക്കിയാലും ഈ കാറിൻ്റെ സെപ്പറേറ്റ് സാധനങ്ങൾ ഫിറ്റ് ചെയ്യുന്ന അലോയ് വീലുകൾ ഉണ്ട ഒരുപാട് കടകളുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റും നോക്കിയാൽ തന്നെ ഒരു 3-4 കടകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെല്ലാം ഈ നിയമാനുസൃതമല്ലാത്ത പ്രോഡക്ട്സ് കാശ് കൊടുത്ത് അവർക്ക് മേടിച്ച് വെക്കാം, GST കൊടുത്ത്, എന്നിട്ട് GST ഉൾപ്പെടെ നമുക്ക് വിൽക്കാം, അത് GST ചേർത്ത് നമുക്ക് വാങ്ങാം, പക്ഷേ വണ്ടിയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഏത് തോക്കുണ്ട് പക്ഷേ വെടിവെക്കാൻ പറ്റത്തില്ല, ആ ഒരു സിറ്റുവേഷൻ. അത് നിയമാനുസൃതമല്ലെങ്കിൽ അത് കൊടുക്കാതിരിക്കൂ. മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ചില ഡേഞ്ചറസ് മരുന്ന് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോടെ കൊടുക്കത്തുള്ളൂ, അതുപോലെ നിങ്ങൾ കൊണ്ടുവരൂ. ഒന്നെങ്കിൽ ആ സാധനം കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്യൂ, നിയമവിരുദ്ധമായ സാധനങ്ങൾ ബാൻ ചെയ്യൂ, അല്ലെങ്കിൽ ആ വാഹനം കണ്ടാലേ കൊടുക്കുമെന്നൊരു നിയമം കൊണ്ടുവരൂ. അപ്പോൾ ആ വാഹനത്തിന് പറ്റിയ പ്രോഡക്റ്റ്സ് മാത്രമേ സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനൊരു ഓപ്പോസിറ്റ് മാർഗമല്ലേ വരുന്നേ, വിൽക്കാൻ പറ്റും വാങ്ങാൻ പറ്റും പക്ഷെ ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ നിയമം എന്താണെന്ന് എനിക്ക് പിടികിട്ടിട്ടില്ല ഇതുവരെയായിട്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പോൾ നമ്മൾ ഓൾട്ടർ ചെയ്യുന്നത് ശരിയാണ് അല്ലെങ്കിൽ സ്റ്റിക്കർ അടിക്കുന്നത് ശരിയാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ആർക്കും ചെയ്യാൻ പാടില്ല. ഇന്ത്യ എന്ന രാജ്യത്ത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മുതൽ നമ്മുടെ ചീഫ് മിനിസ്റ്റർ മുതൽ ഞാനും നിങ്ങളും എല്ലാം തുല്യരാണ്. അതാണല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ ബേസ് തന്നെ, അതാണല്ലോ, നമ്മളെല്ലാവരും ഈക്വലാണ്. പക്ഷേ ചില ആളുകൾക്കത് ചെയ്യുന്നത് അനുവദനീയവും മറ്റ് ചിലർക്ക് അത് ചെയ്യുന്നത് നിയമവിരുദ്ധവും. ഈ ഒരു സാധനമാണ് ഞാൻ എതിർക്കുന്നത്, പേഴ്സണലി ഞാൻ എതിർക്കുന്നത്. നിങ്ങളാരും ഓൾട്ടറേഷൻ ചെയ്യരുത്, നിയമാനുസൃതമല്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത്. അപ്പോൾ ആ ഒരു അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാനും. ഞാൻ എൻ്റെ വണ്ടിയിൽ പ്രത്യേകിച്ച് ഓൾട്ടറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലരിത് ചെയ്യുമ്പോഴത്തേനും നിയമവിരുദ്ധവും മറ്റ് ചിലരിത് ചെയ്യുമ്പോൾ അത് നിയമത്തിന് കുഴപ്പമില്ല, അത് എക്സെപ്ഷണൽ കേസുകളുണ്ട്. ശരി, എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ, അത് നിയമത്തിൽ കൊണ്ടുവരൂ, ഒരു പ്രശ്നവുമില്ല, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഇപ്പോൾ പോലീസിന് സ്റ്റിക്കർ ഒട്ടിക്കാം, അല്ലെങ്കിൽ മന്ത്രിമാർക്ക് മാത്രം കട്ടണ്ടിടാം, അങ്ങനൊരു നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കി കൊണ്ടുവരൂ, നമുക്ക് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അത് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. നിങ്ങൾ പല ഉന്നത പൊസിഷനിൽ ഇരിക്കുന്നവർ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്, പക്ഷേ നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കില്ല എന്നുള്ള ഉറപ്പുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നു എന്നുള്ളത് മാത്രം. അപ്പോൾ ദയവു ചെയ്ത് നിങ്ങളാരും വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യരുത്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ മൂലം MBD നമ്മുടെ ഗവൺമെൻറ്റിനോടും പറയാനുള്ളത്, ഈ സംസ്ഥാനത്ത്, ഈ രാജ്യത്ത് എല്ലാവർക്കും ഒരു നിയമം കൊണ്ടുവരിക. അത് ഞാനായാലും നിങ്ങളായാലും എത്ര വലിയവരായാലും ഈ രാജ്യത്തുള്ള എല്ലാവർക്കും ഒരു നിയമം കൊണ്ടുവരിക. എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരും. ഇപ്പോൾ തന്നെ നമ്മൾ കാറിൽ നോക്കിക്കഴിഞ്ഞാൽ സാധാരണക്കാരൻ്റെ കാറിലൊന്നും LED ബൾബ് വെക്കാൻ പറ്റത്തില്ല. അതേസമയം BMW മറ്റതുപോലത്തെ കൂടിയ വണ്ടിയുടെയൊക്കെ വണ്ടിയിൽ മാനുഫാക്ചറിങ്ങിൽ തന്നെ LED ബൾബ് ഉണ്ടിരുന്നത്, അത് കുഴപ്പമില്ല. ഇങ്ങനത്തെ സാധനങ്ങളാണ് നമുക്ക് അനുവദിച്ച് തരാൻ ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്ഷൻസിനെതിരെ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെതിരെ നല്ലൊരു നടപടി എടുക്കണം. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലാതെ അവനല്ലേ സംഭവിച്ചേ, അവനെതിരെയും പോട്ടെ എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ നാളെ ഇതേ പ്രശ്നം നിങ്ങൾക്കും വരാൻ സാധ്യതയുണ്ട്.
ഇപ്പോൾ ഈ ബുൾജെറ്റ് പ്രതികരിച്ചു. അവർ പ്രതികരിച്ചതെന്ന് പറഞ്ഞാൽ അവർക്കുള്ളൊരു മീഡിയമാണ് യൂട്യൂബ്. ഇപ്പോൾ എന്നെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമുള്ള സാഹചര്യത്തിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന വഴികളിലൂടെ ഞാൻ പ്രതികരിക്കും. ഞാൻ യൂട്യൂബിലെ ഫേസ്ബുക്കിലൊക്കെ വാരിയിടും, എനിക്കറിയാവുന്ന ആളുകളൊക്കെ വിളിക്കും. ഇത് തന്നെയാണ് അവർ ചെയ്തത്. അവർ ഇച്ചിരി പോപ്പുലറായതുകൊണ്ട് വിഷയം കുറച്ച് കൈവിട്ട് പോയി എന്നുള്ളതാണ്. വീണ്ടും ഞാൻ പറയുന്നു, അവർ ചെയ്തത് ശരിയാണെന്ന് എനിക്കൊരു അഭിപ്രായമില്ല. അവരൊന്നെങ്കിൽ ആ ഫൈൻ അടച്ച് ആ പ്രശ്നം സിമ്പിളായിട്ട് തീർക്കായിരുന്നു. അവരത് വണ്ടിയോടുള്ള സ്നേഹം എന്നൊക്കെ പറഞ്ഞത് ഇത്രയും വഷളാക്കിയതാണ് ഈ പ്രശ്നം ഇത്രയും വലിയൊരു പ്രശ്നമായി പോയത്. അതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അതുകൊണ്ടും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ചുമ്മാ കമൻറ്റ് ചെയ്തോ.